കായിക മേഖലയിൽ സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കുമ്പോഴും സ്കൂൾ കായിക അധ്യാപകർ അവഗണന നേരിടുകയാണെന്ന് കായിക അധ്യാപകരുടെ സംഘടനാ ഭാരവാഹികൾ പറയുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച് കായിക താരങ്ങളെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്ന അധ്യാപകർക്ക് സേവന വേതന വ്യവസ്ഥകൾ കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. കായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനും പരിശീലനം നൽകാനും സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കുമ്പോഴും കായിക അധ്യാപകരോട് അവഗണന കാണിക്കുകയാണെന്ന് കായിക അധ്യാപക സംഘടനകൾ പറയുന്നു. ശമ്പള പരിഷ്കരണത്തിലും കാര്യമായ പരിഗണന ലഭിച്ചില്ല. കായികാധ്യാപകരുടെ കുറവ് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നുമില്ല. കായികാധ്യാപകരോടുള്ള അവഗണന അവസാനിപ്പിക്കാനും ഒഴിവുകൾ നികത്താനും സർക്കാർ തയ്യാറാവണമെന്ന് പ്രൈവറ്റ് സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസിറ്റ് ജോൺ പറഞ്ഞു. ചെയ്യുന്നത് ഹയർ സെക്കൻഡറി വർക്ക് ചെയ്യുന്നവർക്ക് 100 രൂപ വർദ്ധിപ്പിച്ചു, 500 രൂപ ആയത് 600 രൂപ ആക്കി. പക്ഷെ കായിക അധ്യാപകൻ 5ാം ക്ലാസ് മുതൽ +2 വരെയും പഠിപ്പിക്കുന്നുണ്ട്. ഹൈസ്കൂൾ നിയമനം, UPയിലെ സാലറി, അതുപോലെ തന്നെ 11ാം ശമ്പള കമ്മീഷൻ, കേന്ദ്ര ശമ്പളത്തിന് തുല്യമായിട്ട് കേരളത്തിലെ ജീവനക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്ക് ആ രീതിയിലുള്ള ശമ്പളം കൊടുക്കണമെന്നും അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കണമെന്നും ഉള്ള ഒരു ശുപാർശ ശമ്പള കമ്മീഷൻ നടത്തുകയുണ്ടായി. പക്ഷേ ഹൈസ്കൂൾ വർക്ക് ചെയ്യുന്ന കായിക അധ്യാപകരുടെ ഒരു പ്രശ്നങ്ങളും ആ രംഗങ്ങളിൽ കണ്ടില്ല. പുത്തൻ പ്രതിഭകളെ കണ്ടെത്തി മികച്ച പരിശീലനം നൽകി മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാൻ കായികാധ്യാപകർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും അംഗീകാരം ലഭിക്കുന്നുമില്ല. താരങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുമ്പോൾ ഇവരെ കണ്ടെത്തിയ സ്കൂൾ ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് വേണ്ടത്ര പരിഗണനയും ലഭിക്കാറില്ല. കോവിഡും ലോക്ക്ഡൗണുമെല്ലാം കായിക പരിശീലനങ്ങൾക്ക് വിലങ്ങുതടിയാവുകയും ഓൺലൈൻ ക്ലാസ്സുകൾ വ്യാപകമായതോടെ പുതിയ പ്രതിഭകൾക്ക് കടന്നുവരാനുള്ള സാഹചര്യം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിസന്ധികളെ അവഗണിച്ച് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർക്ക് സേവന വ്യവസ്ഥകൾ കാലാനുസൃതമായി പരിഷ്കരിച്ച് സ്കൂൾ കായികരംഗത്തെ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അവസരമൊരുക്കണമെന്നാണ് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.